നവംബർ 5-നാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. ആരായിരിക്കും അമേരിക്കയുടെ 47-ാമത് പ്രസിഡന്റ്? 175 വർഷമായി നവംബറിൽ ആദ്യ തിങ്കളാഴ്ച കഴിഞ്ഞുള്ള ചൊവ്വാഴ്ചയാണ് അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. രണ്ട് പാർട്ടികളാണ് അമേരിക്കയിൽ പ്രധാനമായും ഉള്ളത്, ഡെമോക്രാറ്റിക് പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടി. ഡൊണാൾഡ് ട്രംപും കമല ഹാരിസുമാണ് ഇത്തവണ സ്ഥാനാർത്ഥികളായി രംഗത്തുള്ളത്. ജനങ്ങൾക്ക് അമേരിക്കയിൽ നേരിട്ട് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ കഴിയില്ല. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഇലക്ട്രൽ കോളേജിനാണ്. എന്താണ് ഈ ഇലക്ട്രൽ കോളേജ്? അമേരിക്കയിൽ 50 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. ഈ സംസ്ഥാനങ്ങളുടെ ജനസംഖ്യ അനുസരിച്ചാണ് ഇലക്ട്രൽ കോളേജ് അംഗത്വം. ആകെ 538 ഇലക്ട്രൽ കോളേജ്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 270 വോട്ടാണ്. ഇലക്ട്രൽ കോളേജ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു സംസ്ഥാനത്ത് ഒരു സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ ആ സംസ്ഥാനത്തെ മുഴുവൻ ഇലക്ട്രൽ കോളേജ് വോട്ടും ആ സ്ഥാനാർത്ഥിക്ക് ലഭിക്കും. അതായത് വിന്നർ ടേക്സ് ഓൾ. ഉദാഹരണത്തിന് കാലിഫോർണിയ, അമേരിക്കയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. അവിടെ 54 ഇലക്ട്രൽ കോളേജ് വോട്ടുണ്ട്. കാലിഫോർണിയയിൽ ഏത് സ്ഥാനാർത്ഥിക്കാണോ ഏറ്റവും കൂടുതൽ വോട്ടുകൾ, ഭൂരിപക്ഷം ലഭിക്കുന്നത്, ആ സ്ഥാനാർത്ഥിക്ക് ഈ 54 വോട്ടുകളും 54 ഇലക്ട്രൽ കോളേജ് വോട്ടുകളും ലഭിക്കും. 2016 ഹിലരി ക്ലിന്റന് ഡൊണാൾഡ് ട്രംപിനേക്കാൾ 29 ലക്ഷം വോട്ടുകൾ, ജനകീയ വോട്ടുകൾ കിട്ടിയിരുന്നു. പക്ഷേ ഇലക്ട്രൽ കോളേജ് നിന്നത് ഡൊണാൾഡ് ട്രംപിനായിരുന്നു. അങ്ങനെ ട്രംപ് പ്രസിഡന്റായി.